ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആർച്ചൂസ് ടേസ്റ്റ് ആൻഡ് പാഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മളൊരു ജ്വല്ലറി ഡിസൈനിങ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇയറിംഗ് നമ്മൾ കാണിച്ചു. അപ്പോൾ അതൊരു ക്രിസ്മസ് തീമിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇയറിംഗ് മാത്രം മതിയില്ല അല്ലേ നമുക്ക് ക്രിസ്മസിന് ഫുൾ അറ്റയർ ചെയ്യുമ്പോൾ? അപ്പോൾ അതിനൊരു ചെയിനും കൂടെ വേണ്ടേ? അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഒരു ചെയിൻ ഡിസൈനിങ് ആണ് ഞാൻ കാണിക്കുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ശരിക്കും അത് കസ്റ്റമൈസ് ചെയ്ത് ആ ഇയറിങ്ങിന് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തത് നമ്മളുടെ ക്ലേ വെച്ചിട്ടാണ് ആ ജ്വല്ലറി സെറ്റ് ചെയ്ത് കൊടുത്തത്. പക്ഷേ ക്ലേ ഡിസൈനിങ് എല്ലാവർക്കും ചിലർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അവൈലബിലിറ്റി ഇല്ലാതിരിക്കും. അപ്പോൾ അതിന് കുറച്ച് ടൈം കൺസ്യൂമിങ്ങും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ക്ലേ ഒന്നും യൂസ് ചെയ്യാതെ ആർക്ക് വേണമെങ്കിലും നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു സംഭവം എടുത്തിട്ട് സെയിം അതേ മോഡൽ മാല തന്നെ നമ്മൾക്ക് എങ്ങനെ ഡിസൈൻ ചെയ്ത് എടുക്കാം, വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ക്ലേയിൽ ചെയ്തെടുത്ത ജ്വല്ലറി. അപ്പോൾ ഈ ക്ലേ വർക്കിനെയാണ് നമ്മൾ റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലോട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കാർഡ്ബോർഡിൻ്റെ ഒരു പീസാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കാർഡ്ബോർഡ് ബോക്സിൽ നിന്ന് ഒരു പീസ് ഓഫ് കാർഡ്ബോർഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഇതിനെ ആ ഷേപ്പിലോട്ട് കട്ട് ചെയ്തെടുക്കണം, ആ ഷേപ്പിൽ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് എങ്ങനെയാണ് നമുക്ക് ആ പീസസ് കട്ട് ചെയ്തെടുക്കുക, അതിൻ്റെ മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഒരു സ്കെയിൽ യൂസ് ചെയ്ത് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിനൊരു 5 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ അരച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ 1/4 സെൻറ്റിമീറ്ററും അടുത്ത സൈഡിൽ 1/4 സെൻറ്റിമീറ്ററും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും ആ ലൈനിൻ്റെ. അതായത് ടോട്ടൽ 1/2 സെൻറ്റിമീറ്റർ ആയിരിക്കണം അതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് നമ്മൾ കറക്റ്റായിട്ട് 5 സെൻറ്റിമീറ്റർ ആ മാർക്ക് ചെയ്തതിൽ നിന്ന് താഴ്ത്തോട്ട് 5 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ആ 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ 1/4 സെൻറ്റിമീറ്റർ 1/4 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ടോട്ടൽ ലെങ്ത് വന്നിട്ട് 1/2 സെൻറ്റിമീറ്റർ. ഓക്കെ, അതുപോലെ മാർക്ക് ചെയ്ത് ആ രണ്ട് മാർക്കിങ്സും നമ്മളിതുപോലെ ഒന്ന് ലൈനായി ഇത് കൊടുക്കുക ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നേക്കാളും കൂടുതൽ. അതായത് ഒരു ടോപ്പ് ഭാഗത്ത് 1/2 സെൻറ്റിമീറ്ററും താഴെ ഭാഗത്ത് 1/2 സെൻറ്റിമീറ്ററും വെച്ചിട്ട് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു മാർക്കിങ്. ഓക്കെ, കണ്ടോ, അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇവിടെ വന്നിട്ട് മൊത്തം 1/2 സെൻറ്റിമീറ്ററും മുകളിൽ വന്നിട്ട് മൊത്തം 1/2 സെൻറ്റിമീറ്ററുമാണ്. എന്നിട്ട് ഈ 1/2 സെൻറ്റിമീറ്ററിലെ ഒരു സൈഡിൽ നിന്ന് മുകളിലോട്ട് ഇതുപോലെ ജോയിൻ ചെയ്യാം, അടുത്ത മാർക്കിങ്ങിൽ നിന്ന് മുകളിലോട്ട് ഇതുപോലെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മളുടെ ആ മാർക്കിങ് കിട്ടുക. ഒരു ലോങ് ട്രയാങ്കിളിൻ്റെ പോലത്തെ എന്ന് പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു ഷേപ്പിൽ മുകളിൽ വീതി കുറഞ്ഞിട്ടും താഴെ വീതി കൂടിയിട്ടുള്ള ഒരു ഷേപ്പിലാണ് കിട്ടുക. ഇനി ഇത് നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്ത് ഈ മാർക്കിങ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ നമ്മൾ ആ വരച്ച മാർക്കിങ്ങിലൂടെ നമ്മൾ കട്ട് ചെയ്ത് ആ പീസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ മാർക്കിങ്ങിലൂടെ ആ പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനിയും കൂടുതൽ പീസസ് വേണം കേട്ടോ. അപ്പോൾ ഒരു ഇത് തന്നെ ഇതേ സെയിം ലെങ്ത്തിൽ ഒരു പീസും കൂടെ നമുക്ക് വേണം. എന്ന് വെച്ചാൽ കാർഡ്ബോർഡ് ആകുമ്പോൾ കുറച്ച് കട്ടിയിൽ വേണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോൾ വേണ്ടോ ഹോളുള്ള ടൈപ്പ് കാർഡ്ബോർഡ് ആണെങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ അമങ്ങി പോകുന്ന ടൈപ്പ് കാർഡ്ബോർഡാണ്. അങ്ങനത്തെ കാർഡ്ബോർഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വർക്ക് കൂടുതലാണ്. അങ്ങനെ അമങ്ങാത്ത ടൈപ്പ് കാർഡ്ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതേ സെയിം മെഷർമെൻറ്റ് തന്നെ നമ്മൾ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനിയും നമുക്ക് ഈ സെയിം മെത്തേഡിൽ തന്നെ കുറച്ച് പീസും കൂടെ വേണം. അതിന് ഡിഫറെൻ്റ് മെഷർമെൻറ്റ്സ് ആണ്, ആ മെഷർമെൻറ്റ്സ് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. അപ്പോൾ നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ലെങ്ത്തും വിഡ്ത്തും ഞാൻ പറഞ്ഞുതരാം. നേരത്തെ കാണിച്ച അതേ മെത്തേഡിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾ 1 സെൻറ്റിമീറ്റർ ലെങ്ത്തും 2.5 സെൻറ്റിമീറ്റർ ഒരു സൈഡിലെ വീതി 0.4 സെൻറ്റിമീറ്റർ ഒരു സൈഡിലെ വീതിയുമായിട്ട് എടുത്തു. അതുപോലത്തെ 4 പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഓക്കെ, 4 പീസ് വേണം കേട്ടോ. അതായത് നമുക്ക് 2 ബീഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ജ്വല്ലറി കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി 4 എണ്ണം ഉണ്ടാക്കണം. പിന്നെ അടുത്തത് വന്നിട്ട് 3 സെൻറ്റിമീറ്റർ ലെങ്ത്തും 1.5 സെൻറ്റിമീറ്റർ ഒരു സൈഡിലെ വീതിയും 0.3 സെൻറ്റിമീറ്റർ ഒരു സൈഡിലെ വീതിയുമായിട്ട് എടുത്തു. പിന്നെ നമ്മൾ വേറെ നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്തത് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും 1.5 സെൻറ്റിമീറ്റർ വീതിയും 1/2 സെൻറ്റിമീറ്റർ ഒരു സൈഡിലെ വീതിയുമായിട്ടുള്ളത് എടുത്തു. അത് 2 പീസ് വേണം. അടുത്തത് 4 പീസ് വേണം. മറ്റേതും 4 പീസ് വേണം. അപ്പോൾ ഒരു ഏറ്റവും വലുത് മാത്രം 2 പീസ് മതി, ബാക്കി എല്ലാതും 4 പീസ് വീതം വേണം.
ഇനി നമ്മൾ ഒരേ സൈസിലുള്ള രണ്ട് പീസസ് വീതം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഗണ്ണാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് സ്റ്റിക്കാവുന്ന ഏത് ടൈപ്പ് ഓഫ് ഗ്ലൂവും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച്. ഇതാണെങ്കിൽ കുറച്ച് ഫാസ്റ്റായിട്ട് സ്റ്റിക്കാവും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കാം, ഇതുപോലെ രണ്ട് പീസസ് വെച്ച് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞാലും നമ്മൾ നല്ല ഹാർഡ് ബോർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇതുപോലെ രണ്ട് പീസ് സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ അതല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഗ്ലൂ ഗണ്ണൊക്കെ ഇങ്ങനെ സൈഡ് വരുന്നതെന്ന് ജസ്റ്റ് തുടച്ച് കളയാം, അല്ലെങ്കിൽ ഉണങ്ങിക്കഴിയുമ്പോൾ വെട്ടിക്കളഞ്ഞാലും മതി. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ പീസസും രണ്ട് പീസ് വീതം വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തു. അപ്പോൾ ആദ്യത്തെ ഏറ്റവും വലുത് ഒറ്റ പീസായി, പിന്നെ നമ്മൾ രണ്ട് വീതം. അപ്പോൾ നാലെണ്ണം കട്ട് ചെയ്ത് രണ്ടെണ്ണമാക്കി, രണ്ടെണ്ണം കട്ട് ചെയ്ത് ഒന്നാക്കി. ഇതുപോലെ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ആക്കിയെടുത്തത്. ഇനി നമുക്ക് ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതായത് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ അമർന്നു പോകുന്ന ടൈപ്പ് ഓഫ് ഹാർഡ് ബോർഡാണ്, അതുകൊണ്ട് അതിനൊന്ന് ഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പറ്റിയ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഒരു പേപ്പർ എടുക്കുക നമ്മൾ, എന്നിട്ട് അത് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ സൈസ് ഇപ്പോൾ ഈ കാണുന്ന പോലെ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് റാപ്പ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഇതാ ഈ സൈഡുകൾ രണ്ടും ഇതുപോലെ ഇങ്ങനെയൊന്ന് ഒപ്പത്തിന് കട്ട് ചെയ്യാം. എന്നിട്ട് ഈ സൈഡിൽ ഈ ഒരു പീസ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. സെയിം ഇപ്പുറത്തെ സൈഡിലും ചെയ്യാം. അതേ സെയിം മെത്തേഡ് തന്നെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ചെയ്യാം. കണ്ടോ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ യുക്തി പോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പീസിനെ കവർ ചെയ്യാൻ പറ്റുക അതുപോലെ നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കുക കേട്ടോ. അതിനൊന്നും പ്രത്യേക ഇതുകളൊന്നുമില്ല, ജസ്റ്റ് അതിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം, അത് മാത്രമേ ഉള്ളൂ. ഞാൻ വേറൊരു പേപ്പർ വെച്ച് ഇതിനെ കവർ ചെയ്ത് നോക്കി, പക്ഷേ അത് അത്ര അങ്ങോട്ട് ഭംഗിയായില്ല. നോർമൽ പേപ്പർ വെച്ച് കവർ ചെയ്യുമ്പോൾ അത്ര ഭംഗിയായിട്ട് വരുന്നില്ല. അപ്പോൾ ഇത്തിരി കട്ടിയുള്ള ഏതെങ്കിലും പേപ്പർ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് നമ്മളൊന്നുമില്ല, സെൻറ്ററിൽ ആദ്യം തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം വരുന്നിടത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ പീസിനെ നമ്മൾ ഇതുപോലെ അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ ആ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ചെറുതായി നിൽക്കുന്നില്ലേ, അതിന് ഇനി നെക്സ്റ്റ് നമ്മൾ അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഭാഗത്ത് ഇതാക്കുക. ഒരു സൈഡ് നമ്മൾക്ക് കുറച്ച് വീതി മതി, അപ്പുറത്തെ സൈഡ് കുറച്ചും കൂടെ വേണം. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് നമ്മളിതിനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാ ഇതുപോലെ ഒരല്പം ഗ്ലൂ ഈ സൈഡിലോട്ടും ഈ സൈഡിലോട്ടും, എന്നിട്ട് ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതവിടെ സ്റ്റിക്കായിക്കോളും. കണ്ടോ, രണ്ട് സൈഡും സ്റ്റിക്കാക്കുക. അപ്പോൾ ഓരോ സൈഡും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മളുടെ ഇത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇനിയൊന്നുമില്ല, ഇതിൻ്റെ മുകളിൽ വീണ്ടും ഗ്ലൂ ഇട്ടിട്ട് അപ്പുറത്തെ രണ്ട് സൈഡും കൂടെ ഇതിൻ്റെ ഒപ്പത്തിന് നമ്മൾ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. ഇതിപ്പോൾ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നുണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാം. എൻ്റെ ഇതുപോലെ നമുക്ക് അടുത്ത സൈഡ് നമുക്ക് എന്താണ് ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്ന ആ ഇതുണ്ടല്ലോ അവിടെതാ, ആദ്യം ഏറ്റവും ചെറിയ സൈഡിൽ പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കവർ ചെയ്യുക. എഗെയിൻ നമ്മൾ അടുത്ത സൈഡും നമ്മൾ നന്നായിട്ട് ഈ സൈഡ് ഉറപ്പിച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡും സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കവർ ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതോ നമ്മളുടെ 5 പീസസും നമ്മളിതുപോലെ കവർ ചെയ്തെടുത്തു. കവർ ചെയ്തെടുത്ത് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഉറപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇനിയാണ് നമ്മളുടെ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇനി അതിന് കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കളറൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ കളറിനായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ അക്രിലിക് പെയിൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പെയിൻ്റ് ആയാലും കുഴപ്പമില്ല, നമ്മൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു ക്രിസ്മസ് തീമിൽ ചെയ്തുകൊണ്ട് തന്നെ റെഡ് ഗ്രീൻ ഗോൾഡ് ആ ഒരു കോമ്പിനേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും വലുതിന് റെഡ് കൊടുത്തു. ഇത് റെഡാണ് കേട്ടോ, മജന്ത പോലെയാണ് ഇതിൽ കാണുന്നത് അല്ലേ. റെഡ് കൊടുത്തു, പിന്നെ അതിൻ്റെ നെക്സ്റ്റ് സൈസിൽ രണ്ടെണ്ണത്തിന് ഗ്രീൻ കൊടുത്തു, രണ്ടെണ്ണത്തിന് ഗോൾഡ് കൊടുത്തു. അങ്ങനെയാണ് ചെയ്യുന്നത്. സെൻറ്ററിൽ മാത്രം ഒരെണ്ണം റെഡ് ആ ഒരു കോമ്പിനേഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കോട്ട് കൊടുത്ത് ഉണങ്ങിയതിന് ശേഷം കൊടുക്കുക. അത് നിങ്ങൾ യൂസ് ചെയ്യുക റാപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന പേപ്പർ അനുസരിച്ചിരിക്കും അതിൽ എത്ര കോട്ട് കൊടുക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫുള്ള് കൊടുക്കണം, ബാക്കും ഫ്രണ്ടും സൈഡും എല്ലാം അതും കവർ ചെയ്ത് നല്ല ഭംഗിയിൽ കൊടുക്കുക. രണ്ടോ മൂന്നോ കോട്ട് വീതം കൊടുത്തെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ കണ്ടോ, ഒരെണ്ണം റെഡ്, രണ്ടെണ്ണം ഗ്രീൻ, രണ്ടെണ്ണം ഗോൾഡ്, ആ ഒരു ലെവലിൽ നമ്മൾ കളറുകൾ കൊടുത്തെടുത്തു. ഇനി ഇത് കളർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് വാർണിഷ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ വാർണിഷ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒന്നുകിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് പേപ്പർ വാർണിഷ് ഉണ്ടെങ്കിൽ പേപ്പർ വാർണിഷ് അടിച്ചു കൊടുക്കാം. ഇൻ കേസ് ഇനി പേപ്പർ വാർണിഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഡ്രോപ്പ് നമ്മുടെ നോർമൽ ഗ്ലൂവും ഒരു ഡ്രോപ്പ് വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കാം. അതും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ലിയർ നെയിൽ പോളിഷ് ഉണ്ടല്ലോ, അത് അടിച്ചു കൊടുത്താൽ മതി. വാർണിഷായിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ കളറിലിരിക്കുന്ന നെയിൽ പോളിഷ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നനഞ്ഞാൽ പോവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഉണങ്ങിയതിന് ശേഷം ഇനി നമുക്ക് കോർത്തെടുക്കാം. കോർത്തെടുക്കാനായിട്ട് ഇത് ജ്വല്ലറി വയറാണ്. ഈ ജ്വല്ലറി വയർ നമുക്ക് പല
കളേഴ്സിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ ജ്വല്ലറി വയർ സിൽവറിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇതുപോലത്തെ ചെയിൻ നമുക്ക് യൂസ് ചെയ്യാം, ചെയിൻ എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് നൂലെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വയറെടുത്തിട്ട് ഈ നീഡിലിൻ്റെ ഉള്ളിലോട്ട് ഒരു നീഡിലെടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യുന്നത് ഇതാ, ആദ്യം തന്നെ ഞാനൊരു ഗ്രീൻ പീസാണ് കയറ്റി കൊടുക്കുന്നത്. ഇത്തിരി ഉണങ്ങാത്തൊരു പ്രശ്നമുണ്ട് കേട്ടോ, എന്നുവെച്ചാൽ പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് അത് ഉണങ്ങുന്നതിന് മുന്നേ ഇത് കാണിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് ഇതാ ഇതുപോലെ അപ്പുറത്തെ സൈഡിലോട്ട് കോർത്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ പീസ് നമ്മൾ കോർത്തെടുക്കും. അപ്പോൾ നമ്മളുടെ ഡിസൈൻ നമ്മൾ ഏകദേശം എങ്ങനെ വേണം നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ദാ ഗ്രീൻ കോർത്തു. അതിനുശേഷം ഞാൻ ഇനി ചെയ്യുന്നത് ഇനി ഒരു ഗോൾഡ് പീസ്, ഗോൾഡ് കളറാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ കോർത്ത് കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ റെഡ് പീസ് കോർത്ത് കൊടുക്കുകയാണ്, പിന്നെ എഗെയിൻ ഗോൾഡ് ആൻഡ് ഗ്രീൻ, അങ്ങനെ നമ്മൾ കോർത്തെടുക്കാം. അപ്പോൾ അതാ നമ്മളത് കോർത്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ എൻഡ് എത്രത്തോളം ലെങ്ത് വേണമെന്ന് വെച്ചാൽ ലെങ്ത്തിൽ എടുത്തതിന് ശേഷം ഇതിങ്ങനെ കെട്ടിയെടുത്തിട്ട് ചെയ്യാം. അതാണ് ഒരു മെത്തേഡ്. നമ്മൾക്ക് ലാസ്റ്റ് എൻഡിൽ നമ്മളൊന്ന് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു വയറില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു നൂലെടുക്കുക. നൂല് ഒന്നുകിൽ ടൈംഗീസ് നൂൽ എന്ന് പറയില്ലേ, ഫിഷിംഗ് വയറെടുക്കുക, അല്ലെങ്കിൽ നല്ല കട്ടിയിലുള്ള ഏതെങ്കിലും നൂലെടുത്ത് ഇതുപോലെ കോർത്തു കൊടുക്കുക. എന്നിട്ട് ഈ എൻഡ് ഭാഗത്ത് ഇതുപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കി കൊടുക്കുക കണ്ടോ, രണ്ട് സൈഡിലും ഒരു ലൂപ്പ് പോലെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ലൂപ്പിലോട്ട് നമ്മളുടെ ഇതുപോലത്തെ ജ്വല്ലറി എന്തെങ്കിലും ചെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഒരു സൈഡിൽ ഇങ്ങനെ കുളത്തായിരിക്കും എല്ലാ ചെയിനിൻ്റെയും, അതൊന്നും ജസ്റ്റ് അകത്തി കൊടുത്തിട്ട് അത് ഒരു ലൂപ്പിലിട്ട് കൊടുക്കുക. അപ്പുറത്തെ സൈഡ് നമ്മളുടെ ഇങ്ങനെ നമ്മൾ സാധനം അതൊന്ന് ഉറപ്പിച്ച് കൊടുക്കുക, എന്നിട്ട് മുറുക്കി കൊടുക്കുക. അപ്പുറത്തെ സൈഡിൽ കുളത്ത് നമ്മൾ കുറച്ച് വലുതാക്കി തന്നെ വെക്കുക, അത്ര വലുതല്ല, ചെറുതായിട്ട് ഇത് കുളത്താൻ പാകത്തിന്. എന്നിട്ട് ഈ കുളത്ത് ഇതിലോട്ടും കുളത്തി കൊടുക്കുക കണ്ടോ. അപ്പോൾ നമ്മളുടെ ഈ ജ്വല്ലറി ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത്രയും ലെങ്ത്ത് വേണ്ടെങ്കിൽ ഊരി ഊരി യൂസ് ചെയ്യാനായിട്ടായാലും നമ്മൾക്ക് പറ്റുന്നതായിരിക്കും കണ്ടോ. ഇതുപോലെ ആയാലും നമ്മൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ജ്വല്ലറി കണ്ടോ, ഇത് ഊരിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് ജ്വല്ലറിയുടെ കണ്ടോ, നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളേഴ്സ് വെച്ചിട്ടും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്ലേയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ക്ലേയിൽ ഉണ്ടാക്കുന്നത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക, ഞാൻ ക്ലേ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു ഓൾ.